അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇൻസ്റ്റോൾഡ് ആപ്ലിക്കേഷൻ നിന്ന് ഡയറക്റ്റ് ഫ്രീ ഫിലോട്ട് ടോപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ജസ്റ്റ് ഡയമണ്ടും കാര്യങ്ങളും അടിച്ചു കൊടുത്ത് പൈസയൊക്കെ അടിച്ചു കൊടുത്തിട്ട് നൈസായിട്ട് നമ്മൾ റെഡി ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാം റെഡി ചെയ്ത് ഓൺ ദ സ്പോട്ട് നമ്മുടെ ഫ്രീ ഫിലോട്ട് ഡയമണ്ട്സ് നിങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പ് പോയിൻറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഗൈസ് ഇപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ നൈസുള്ള ഒരു അടിപൊളി കിടിക്കാച്ച വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ നോക്കാനായിരുന്നു രാവിലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഒരു കിടിലനായുള്ള ഒരു ടോപ്പ് പോയിൻറ്റ് കാലൊക്കെ വന്നിട്ടുണ്ട്. സോ ആ ഒരു ടോപ്പ് പോയിൻറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ട് അതിൻ്റെ റിവ്യൂ, അത് മാത്രമല്ല നമ്മുടെ ഈ ടോപ്പ് പോയിൻറ്റിലെ റെഡിയും കൂടി കാലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ടോപ്പ് പോയിൻറ്റ് കംപ്ലീറ്റ് ആക്കണം നിങ്ങൾ എല്ലാവരും പറഞ്ഞു നമ്മുടെ ഇൻസോൾഡ് ഉപയോഗിച്ചിട്ടാണ് ഡയറക്റ്റ് ടോപ്പ് പോയിട്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ മറ്റേ വരെ നൈസ് വീഡിയോ ആയിരിക്കും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടീസ് ഓൾ ഓപ്ഷൻ സെറ്റ് ആയി കൊടുത്ത് നൈസായിട്ട് നമ്മുടെ ഫാമിലി ഇപ്പോൾ തന്നെ മറക്കാതെ ജോയിൻ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ മറ്റേ നമ്മുടെ മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ നമ്മുടെ വിൻസോൾഡ് എന്ന് പറയുന്ന കിങ് ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മുടെ ഡയറക്റ്റ് ടോപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറേ പേര് എങ്ങനെയാണ് ടോപ്പ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ലൈവായിട്ട് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ വിൻസോൾഡ് ഓപ്പൺ ആക്കിയിട്ട് നൈസായിട്ട് വിൻസോ സെക്ഷൻ ഓപ്പൺ ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഡയമണ്ടും ഡയമണ്ടിൻ്റെ എമൗണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നൈസായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടാനുസരണം പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ വിൻസോൾഡ് നമ്മൾ ടോപ്പ് ചെയ്യേണ്ട പൈസ നമുക്ക് വിൻസോൾഡ് തന്നെ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ നൈസായിട്ട് ഒരു കേന്ദ്ര കോൺസെപ്റ്റ്. സോ നൈസായിട്ട് ഞാൻ ടോപ്പ് ചെയ്യാനായിട്ട് പോകുന്ന നമ്മൾ ഏകദേശം 500 സംതിങ് ഡയമണ്ട് ഏകദേശം 390 സംതിങ് രൂപ കൊടുത്തിട്ടാണ്. സോ നൈസായിട്ട് നമുക്ക് വേണ്ട നൈസായിട്ടുള്ള നിങ്ങളുടെ എമൗണ്ടിനനുസരിച്ച് പർച്ചേസ് ചെയ്തിട്ട് ജസ്റ്റ് പേ യൂസിങ് PayTM എന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. സോ നൈസായിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പേ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പേ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ നൈസായിട്ടുള്ള ഇതൊക്കെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. സോ അപ്പോൾ തന്നെ നമ്മുടെ ഡയമണ്ട് നമ്മുടെ ഫ്രീ ഫിലോട്ട് വരത്തില്ല. അപ്പോൾ നമ്മളിത് റെഡീം ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നൈസായിട്ട് റിവാർഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിനു മുമ്പ് രണ്ടു വട്ടം ഞാൻ ടോപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും നമുക്കൊരു കൂപ്പൺ കോഡ് നമ്മൾ കോപ്പി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നൈസായിട്ട് കോപ്പി ആൻഡ് റെഡീം എന്ന് കാണാൻ പറ്റുന്നില്ലേ, അവിടെ ജസ്റ്റ് നൈസായിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ കൂപ്പൺ കോഡ് കോപ്പി ആവുന്നതായിരിക്കും. അപ്പോൾ തന്നെ നമ്മൾ അവരുടെ ഒരു സൈഡിലോട്ട് എന്താ പറയുക നൈസായിട്ട് ഡിഡയറക്റ്റ് ആവുന്നതായിരിക്കും. സോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ അക്കൗണ്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യാനായിട്ടാണ്. അപ്പോൾ വേണമെങ്കിൽ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക് വെച്ച് ലോഗിൻ ചെയ്യാം. ഫ്രീ ഫയറിൻ്റെ UID കാണാപ്പാട് അറിയാമെങ്കിൽ നൈസായിട്ട് അതൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നൈസായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ലോഗിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ വളരെ കൂളായുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് നൈസായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന ഒരു കൂളായുള്ള ടോപ്പ് അപ്പ് സെക്ഷൻ തന്നെയാണ് നമ്മുടെ വിൻസോ കൂളുടെ. സോ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. അതിൻ്റെ ഏറ്റവും അടിയിലൊരു ഓപ്ഷൻ ഉണ്ട് നൈസായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഗരീന പ്രീപെയ്ഡ് കാർഡ് എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ഒരു സെക്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ കോപ്പി ചെയ്യാൻ പറഞ്ഞൊരു കോഡില്ല, അത് ഓൾറെഡി കോപ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതൊന്നും അവിടെ പേസ്റ്റ് അടിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൺഫേം അടിച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. വേറെ നമ്മൾ ഡയമണ്ട് ഒന്നും സെലക്ട് ചെയ്യേണ്ട, ഓൾറെഡി നമ്മൾ എമൗണ്ടിനനുസരിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ അത് ഓൾറെഡി എന്താ നൈസായിട്ട് റെഡീം ആവുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നൈസായിട്ട് ഓൺ ദ സ്പോട്ട് ഫ്രീ ഫയർ ഓപ്പൺ ആക്കി നോക്കുകയാണെങ്കിൽ ആ ഓൺ ദ സ്പോട്ട് തന്നെ ഡയമണ്ട് കാലം നിങ്ങളുടെ ഫ്രീ ഫയറിൻ്റെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ടാവും. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വിൻസോളുടെ മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫ്രീ ഫയറിലോട്ട് ടോപ്പ് ചെയ്യാനായിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. നൈസായിട്ട് ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്, അതിൽ നിന്ന് കിട്ടിയ മണി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ ടോപ്പ് പോയിൻറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സോ അതിൻ്റെ അവരുടെ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഡയറക്റ്റ് ഫ്രീ ഫയറിലോട്ട് ടോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ 500 സംതിങ് ഡയമണ്ട് ഓൺ ദ സ്പോട്ട് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ നോർമലുള്ള നമ്മുടെ ടോപ്പ് പോയിൻറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. സോ എന്തൊക്കെയാണ് നമ്മൾ നൈസായിട്ട് നമ്മൾ എന്താ നൈസായിട്ട് വിൻസോൾഡ് വെച്ച് ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടോപ്പ് പോയിൻറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളിനി പറയാനായിട്ട് നമ്മൾ ഇതിൻ്റെ റെഡിങ്ങോടെ പറ്റിയാണ്. സോ നമ്മൾ പതിവിൽ എല്ലാ ടോപ്പ് പോയിൻ്റ് വരുമ്പോൾ എടുത്തു കൊടുക്കുന്ന പോലെ നമ്മൾ ഏകദേശം നാളെ വൈകുന്നേരം 6 മണിക്ക് നൈസായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം ഒരാൾക്ക് എടുത്ത് കൊടുക്കേണ്ട റെഡിങ്ങോടെ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നാളെ വൈകുന്നേരം ഫസ്റ്റ് നമ്മുടെ സ്റ്റോറി ആണെന്ന് അച്ഛനെ മാത്രമേ നൈസായിട്ട് പ്ലേസർ ഓപ്പൺ ആക്കി റെഡിങ് കൂടെ റെഡി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്നാലും ഇപ്പോൾ അത്രയൊക്കെ തന്നെ പറ്റത്തുള്ളൂ. ഭാവിയിൽ കുറേ കൂടെ റിച്ച് ആകുമ്പോൾ എല്ലാവർക്കും എടുത്ത് കൊടുക്കേണ്ട സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നൈസായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. സോ ഗൈസ്, അപ്പോൾ എന്തൊക്കെ നൈസായിട്ട് നമുക്ക് ടോപ്പ് പോയിൻറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. നൈസായിട്ട് 100 ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ചാത്തനായുള്ള നമ്മുടെ AK-ൻ്റെയും പിന്നെ നമ്മുടെ മറ്റാരി ഗണ്ണിൻ്റെയും എന്താ നൈസായിട്ടുള്ളൊരു ഇത് കിട്ടുന്നതായിരിക്കും. അത് വലിയൊരു ഗുമ്മല്ല. പിന്നെ നമ്മൾ 300 ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ മച്ചാമാരി ഒന്നും പറയാനായിട്ടില്ല. അത് നിയർലി 500 ഡയമണ്ടിനാണ് വരേണ്ടത്. സോ എന്നാലും 300 ഡയമണ്ടിനാണ് വന്നിട്ടുള്ളത്. ഒരു കിടിലൻ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കിടിലോൾസ് ഇമോട്ടാണ്. സോ നൈസായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലൈം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാലും എനിക്ക് കുറേ കാലം കൂടി വന്നതിൽ വെച്ച് എനിക്ക് എന്തായാലും നൈസായിട്ട് ഇഷ്ടപ്പെട്ട ഇമോട്ടാണ്. നിങ്ങൾക്ക് ആ ഇമോട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്ന് താഴെ എന്തായാലും ഇപ്പോൾ തന്നെ പോയിട്ട് നൈസായിട്ട് കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എന്തായാലും 300 ഡയമണ്ട് അതായത് 250 ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ യാ അങ്ങനെ തന്നെ വെർത്താണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നിങ്ങൾക്ക് ആ ഇമോട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്താണെന്നാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഒരു നൈസായിട്ടുള്ള ഇമോട്ടും കാലം തന്നെയാണ്. ജസ്റ്റ് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ആ തഗ് ലൈഫിൻ്റെ കണ്ണാടി എടുത്ത് മുഖത്തോട്ട് ഇടുമ്പോൾ ഒന്നൊന്നര സ്റ്റൈലുണ്ട് വെച്ചാലൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമോട്ടും കാലം തന്നെ. അപ്പോൾ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടൊന്ന് പോയിട്ട് താഴെ ഇപ്പോൾ തന്നെ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങളിൽ മണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ഇപ്പോൾ അതുപോലെ വിൻസോട് ലിങ്ക് ചെയ്യാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വിൻസോട് ഉപയോഗിച്ച് നൈസായിട്ട് കൂളായിട്ട് ഫ്രീ ഫയറിലോട് ടോപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ചെറിയ ചെറിയ ഗെയിംസ് കളിച്ചിട്ട് വളരെ അടിപൊളിയായിട്ട് മണി എൻ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് നമ്മുടെ സ്വന്തം വിൻസോ ഗോൾഡ്. അപ്പോൾ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് ഇപ്പോൾ തന്നെ ട്രൈ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അത് ഉപയോഗിച്ച് ഡയറക്റ്റ് ഫ്രീ ഫയറോട് ടോപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ എന്തെങ്കിലും നമ്മുടെ ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടോപ്പ് വേണ്ടി ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, അപ്പോൾ എങ്ങനെയാണ് ടോപ്പ് ചെയ്യുന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തന്നിട്ടുണ്ട്. പിന്നെ അവിടെ മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ റെഡിയും കൂടാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 6 മണിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഒരു റെഡിയും കൂടി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ആണ് അച്ഛന് റെഡിയും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് ഇപ്പോൾ തന്നെ കയറി നൈസായിട്ട് ഫോളോ ചെയ്ത് വെച്ചേക്കാം. എല്ലാത്തിനും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തോട് നോക്കി. അപ്പോൾ എല്ലാവർക്കും കുറച്ചെങ്കിലും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കുറേ പേർക്ക് ഇൻസോൾട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് ടോപ്പ് ചെയ്യുന്നത് അറിയാത്ത മനസ്സിലാവാറുണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ ക്ലിക്ക് ചെയ്ത് നൈസായിട്ട് തന്നെ അവരെങ്ങാനും ജസ്റ്റ് ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറക്കാതെ എല്ലാവരും അറിഞ്ഞപൂർണ്ണം ഷെയർ ചെയ്ത് വിട്ടേക്കുക. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇൻസോൾട്ട് ആപ്ലിക്കേഷൻ ഒക്കെ ജസ്റ്റ് ട്രൈ ചെയ്യുക, മണി ഏൺ ചെയ്യുക, ടോപ്പ് ചെയ്യുക, പൊളിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും മനസ്സിലാമാർ ഇതിലും കിടക്കാച്ചി ഒരടിപൊളി വേറെ ലെവലായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അതൊരു ബൈ.